ഗണിതത്തിൻ്റെ എട്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. മുൻ വർഷം വന്ന പാറ്റേണാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഒരു പാറ്റേൺ നോക്കാം. 3841, 4752, 5663. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? മുൻ ക്ലാസ്സിൽ കേട്ടതാണല്ലോ. അതെ, മുൻപത്തെ സംഖ്യയിൽ നിന്നും അത് തൊട്ട് മുമ്പുള്ള സംഖ്യകൾ കുറച്ച് നോക്കാം. നമ്മൾ ഏറ്റവും അവസാനത്തെ സംഖ്യ 5663 ആണ്. അതിൽ നിന്നും 4752 കുറച്ച് നോക്കാം. ആദ്യം ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യകൾ. 3 നിന്നും 2 കുറച്ചാൽ 1 കിട്ടും. 6 നിന്നും 3 കുറച്ചാൽ എത്രയാണ് കിട്ടുന്നത്? 3 കിട്ടുന്നത്. ഇനി 100 സ്ഥാനത്തെ സംഖ്യ 6, അതിൽ നിന്നും 7 കുറയ്ക്കാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ നമ്മൾ 5000-ൽ നിന്നും 1000 മേടിക്കും, 1 വാങ്ങിക്കും. അപ്പോൾ 100 സ്ഥാനത്ത് 16, 1000 സ്ഥാനത്ത് 4 ആകും. ഇനി 16-ൽ നിന്നും 7 കുറയ്ക്കാം. 16-ൽ നിന്നും 7 കുറയ്ക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 7, 9, 16. 9 എഴുതി. ഇനി 1000 സ്ഥാനത്ത് ഏതൊക്കെ സംഖ്യകളാണുള്ളത്? 4, 4 ആണുള്ളത്. 4-ൽ നിന്നും 4 കുറച്ചാൽ എത്രയാണ് കിട്ടുന്നത്? 0 കിട്ടുന്നത്. ഉത്തരം കിട്ടിയല്ലോ, 931. ഇനി നമുക്ക് എന്ത് ചെയ്യണം? 4752-ൽ നിന്നും 3841 കുറയ്ക്കണം. കുറച്ച് നോക്കാം. ഒറ്റയുടെ സ്ഥാനത്ത് 2 1, 2-ൽ നിന്നും 1 കുറച്ചാൽ 1 കിട്ടും. ഇനി നമുക്ക് 10 സ്ഥാനത്തെ സംഖ്യകൾ നോക്കാം. 5, 4 5-ൽ നിന്നും 4 കുറച്ചാൽ എത്രയാണ് കിട്ടുന്നത്? 1 കിട്ടുന്നത്. ഇനി എന്ത് ചെയ്യണം? 100 സ്ഥാനത്തെ സംഖ്യകൾ കുറയ്ക്കണം. 7-ൽ നിന്നും 8 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ 4000-ൽ നിന്നും 1000 വാങ്ങിച്ചു. 17 100 അപ്പോൾ 100 സ്ഥാനത്ത് 17 1000 സ്ഥാനത്തിന് എത്രയാണ് ബാക്കിയുള്ളത്? 4000-ൽ നിന്നും 1000 കൊടുത്തപ്പോൾ 4000-ൽ നിന്നും 1000 കൊടുത്തപ്പോൾ 3000, 3 ബാക്കിയുള്ളത്. ഇനി 17-ൽ നിന്നും 8 കുറയ്ക്കാമല്ലോ. 17-ൽ നിന്നും 8 കുറയ്ക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 9 കിട്ടുന്നത്. ഇനി അടുത്ത സംഖ്യയിൽ നിന്നും 3-ൽ നിന്നും 3 കുറച്ചാൽ എത്ര കിട്ടും? 0 കിട്ടും. നമുക്ക് ഉത്തരം കിട്ടി, 911. ഇനി നമ്മൾ ഉത്തരങ്ങൾ തമ്മിലുള്ള വ്യത്യാസമുണ്ട് നോക്കണം. ഉത്തരങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ആദ്യം 911, പിന്നീട് 931 സംഖ്യകൾ, അല്ലേ? ആ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 911 എത്ര കൂട്ടിയപ്പോഴാണ് 931 കിട്ടിയത്? 20 കൂട്ടിയപ്പോഴാണ് 931 കിട്ടിയത്. അപ്പോൾ ഓരോ അടിസ്ഥാന സംഖ്യ 911, 931, അതാ അടിസ്ഥാന സംഖ്യകൾ, അതിൻ്റെ കൂടെ ആ വ്യത്യാസം കൂട്ടിപ്പോകണം. 931 കൂടെ എത്ര കൂട്ടണം? 20 കൂട്ടണം. അപ്പോൾ എത്രയാവും? 951. ഇനി അടുത്ത സംഖ്യയിലേക്ക് കൂട്ടാൻ എന്ത് ചെയ്യണം? 20 കൂട്ടണം. അപ്പോൾ 951 കൂടെ 20 കൂട്ടുമ്പോൾ 971. മൂന്നാമതൊരു സംഖ്യ കൂടെ കണ്ടെത്തണ്ടേ, അതെത്രയായിരിക്കും? എന്താ ചെയ്യേണ്ടത്? അതെ, 971 കൂടെ 20 കൂട്ടണം. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 991. ഇപ്പോൾ നമുക്ക് കൂട്ടേണ്ട സംഖ്യകൾ കിട്ടിയല്ലോ. കൂട്ടേണ്ട സംഖ്യകൾ കിട്ടിയില്ലേ? ചെയ്തു നോക്കാം. ശരി, ഓക്കെ. നമുക്ക് കിട്ടിയിരിക്കുന്ന അവസാനത്തെ സംഖ്യയുടെ കൂടെ കൂട്ടേണ്ട സംഖ്യ എത്രയാണ്? 951. അപ്പോൾ നമ്മൾ കൂട്ടുകയാണ്. 3-1 കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നു? 4 കിട്ടുന്നു. ഇനി 6-5 കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 11. 1 നമ്മൾ താഴെ എഴുന്നു, ബാക്കി 10-ൽ 1 6-ൻ്റെ കൂടെ കൂട്ടുന്നു. 1 മാറും 7. 7-9 എത്രയാണ്? 7-9 16. 16 താഴെ എഴുതുന്നു, ബാക്കി 1. 1-5 6. ഇപ്പോൾ നമുക്ക് സംഖ്യ കിട്ടി, 6614. അത് നമ്മൾ അടുത്ത സംഖ്യയായിട്ട് എഴുതുന്നു. ഇനി എന്ത് ചെയ്യുന്നു? ആ 6614 കൂടെ ഏതാണ് കൂട്ടേണ്ടത്? 971 കൂട്ടണം. കൂട്ടി നോക്കാലോ. ശരി, ഒറ്റയുടെ സ്ഥാനത്ത് 4-1 5. ഇനി 10 സ്ഥാനത്ത് 1-7 8. അതെ, 7-1 8. ഇനി എന്താണ്? 100 സ്ഥാന സംഖ്യകളാണ്. 100 സ്ഥാന സംഖ്യകൾ ഏതൊക്കെയാണ്? 6-9 ആണ്. 6-9 കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 15 കിട്ടും.
നമ്മൾ എത്ര താഴെ എഴുതുക? അഞ്ചാണ് താഴെ എഴുതുന്നത്, ബാക്കി എത്രയുണ്ട്? ഒന്ന്. അപ്പോൾ ഒന്ന് ഏതിൻ്റെ കൂടെ കൂട്ടും? ആറിൻ്റെ കൂടെ കൂട്ടും. ഒന്നും ആറും ഏഴ്. അടുത്ത സംഖ്യ നമുക്ക് കിട്ടി 7585. അത് നമ്മൾ മുകളിൽ എഴുതുന്നു. ഇനി അടുത്ത സംഖ്യ കണ്ടുപിടിക്കാനായല്ലോ. 7585 9091 തമ്മിൽ കൂട്ടും. കൂട്ടണ്ടേ? കൂട്ടി നോക്കാം. അപ്പോൾ അവസാനത്തെ സംഖ്യ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. അഞ്ചിൻ്റെ കൂടെ ഒന്ന് കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നു? ആറ്. കിട്ടുന്നു. ഒന്നും അഞ്ചും ആറ്. ഇനി പത്തിൻ്റെ സ്ഥാനത്ത് 8 9 നമുക്ക് കൂട്ടി നോക്കാം. 8 9 കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 17. നമ്മൾ എത്ര താഴെ എഴുതും? 7 താഴെ എഴുതുന്നത്. ബാക്കി ഒന്ന് എന്ത് ചെയ്യും? 5 9 കൂടെ കൂട്ടും. 1 9 10. 10 5 15. 15 എത്ര താഴെ എഴുതും? 5 താഴെ എഴുതും. ബാക്കി ഒന്ന്, അതെ, 7 കൂടെ കൂട്ടും. 1 7 8. ഇപ്പോൾ അവസാനത്തെ സംഖ്യയും കണ്ടു കിട്ടിയല്ലോ, നമുക്കത് എഴുതി നോക്കാം. അപ്പോൾ അടുത്ത സംഖ്യയായി 8576 മുകളിൽ എഴുതുന്നു. ഇപ്പോൾ നമുക്ക് എല്ലാ ഉത്തരവും കിട്ടി അല്ലേ? ഉത്തരം കിട്ടിയത് മനസ്സിലായോ നിങ്ങൾക്ക്? ശരി. ഇനി മുൻ വർഷം വന്ന മറ്റൊരു ചോദ്യത്തിലേക്ക് കടന്നാലോ? എന്തേ, എല്ലാവരും തയ്യാറല്ലേ? ശരി. ആ ആ ഓക്കെ, നമുക്ക് അടുത്തൊരു ഗണിതത്തിലേക്ക് കടക്കാം. തന്നിരിക്കുന്ന സംഖ്യകൾ നോക്കൂ. 4 7 12 19 വർദ്ധനവാണ്, കൂടിപ്പോവുക തന്നെയാണ് അല്ലേ. നമ്മൾ ഓരോ സംഖ്യകളും തമ്മിൽ വ്യത്യാസം കണ്ടുപിടിച്ച് നോക്കാം. 4 എത്ര കൂട്ടിയപ്പോഴാണ് 7 കിട്ടിയത്? 4 3 7. അപ്പോൾ നമുക്ക് 4 താഴെയായിട്ട് എഴുതി വയ്ക്കാം. ഇനി 7 എത്ര കൂട്ടിയപ്പോഴാണ് 12 കിട്ടിയത്? 5. അത് 7 താഴെയായിട്ട് നമുക്ക് എഴുതി വയ്ക്കാം. ഇനി 12 എത്ര കൂട്ടിയപ്പോഴാണ് 19 കിട്ടിയത്? അതെ, 7 കൂട്ടിയപ്പോഴാണ് 19 കിട്ടിയത്. അത് നമുക്ക് 12 താഴെയായിട്ട് എഴുതി വയ്ക്കാം. ഇപ്പോൾ വ്യത്യാസങ്ങൾ കണ്ടെത്തിയല്ലോ നമ്മൾ. ഏതൊക്കെ കൂട്ടേണ്ട സംഖ്യകൾ കണ്ടെത്തിയല്ലോ? 1 3, 2 5. 3 എത്ര കൂട്ടിയപ്പോഴാണ് 5 കിട്ടിയത്? 2 അല്ലേ. 3 എത്രയാണ്? 7. 5 എത്ര കൂട്ടിയപ്പോഴാണ് 7 കിട്ടിയത്? 2. അങ്ങനെയെങ്കിൽ അടുത്ത സംഖ്യ എത്രയായിരിക്കും? 7 2 കൂട്ടണം. 7 2 9. അതിന് തൊട്ടടുത്ത സംഖ്യ എങ്ങനെ എന്തായിരിക്കും? 9 എത്ര കൂട്ടണം? 2 കൂട്ടണം. 9 2 11. അടുത്ത സംഖ്യയോ? 11 2 കൂട്ടണം. 13. അപ്പോൾ കൂട്ടേണ്ട സംഖ്യകൾ നമുക്ക് കിട്ടി അല്ലേ. നമുക്ക് കൂട്ടി നോക്കാം. അതിനു മുൻപ് ഇത് മറ്റൊരു വിധത്തിലും പറയാം. ഇതെല്ലാം ഒറ്റ സംഖ്യകളാണ്. 3 5 7 9 11 13. ഇങ്ങനെയും ഇത് കണ്ടെത്താം. ഓരോ ഇടവിട്ട സംഖ്യകൾ, 3 കഴിഞ്ഞാൽ 4 5, 5 കഴിഞ്ഞാൽ 6 7, 7 കഴിഞ്ഞാൽ 8 9, 9 കഴിഞ്ഞാൽ 10 11, 11 കഴിഞ്ഞാൽ 12 13. മനസ്സിലായല്ലോ. നമുക്ക് സംഖ്യകൾ തമ്മിൽ കൂട്ടി നോക്കാം. ശരി, 19 കൂടെ 9 കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 28. അതെ, 28 കൂട്ടും. അപ്പോൾ അടുത്ത സംഖ്യ 28. ഇനി എന്ത് ചെയ്യണം? 28 കൂടെ 11 കൂട്ടണം. 28 കൂടെ 11 കൂട്ടുമ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 1 8 9. 2 1 3. അപ്പോൾ 39 കിട്ടുന്നു. ഇനി 39 അടുത്ത സംഖ്യ. 39 കൂടെ എത്ര കൂട്ടണം? 13 കൂട്ടണം. 9 കൂടെ 3 കൂട്ടുമ്പോൾ 12, ബാക്കി 1. 1 1 2. 2 3 5. അപ്പോൾ അടുത്ത സംഖ്യ എത്രയാണ്? 52 അടുത്ത സംഖ്യ. ഉത്തരം കിട്ടിയല്ലോ അല്ലേ. മനസ്സിലായോ ഇതെങ്ങനെയാണ് ചെയ്തത് എന്ന്? അപ്പോൾ നമ്മൾ വ്യത്യാസം കണ്ടുപിടിക്കുന്നു. ഇവിടെ വർദ്ധനവായതുകൊണ്ട് നമ്മളത് കൂട്ടിക്കൂട്ടി പോയി. ഇനി ഇതുപോലത്തെ 2 പ്രശ്നങ്ങൾ തന്നു കഴിഞ്ഞാൽ ആ ഗണിത പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ? ചെയ്യും അല്ലേ. ഓക്കെ, നമുക്ക് 2 ഗണിത പ്രശ്നങ്ങൾ കൂടി ഒന്ന് ചെയ്തു നോക്കാം.